ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ. കണ്ടല്ലോ സഞ്ജു സാംസന്റെ അവാർഡ് മെഡൽ അവിടെ നിന്നല്ലേ, മെഡൽ നിന്നല്ലേ, കറക്റ്റ്. അത് തന്നെ നമ്മുടെ വിമൽ ചേട്ടനാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. വിമൽ ചേട്ടൻ പണ്ടൊരു വീഡിയോ ചെയ്ത് നമ്മുടെ ആൾക്കാരെല്ലാവരും അത് തന്നെ പണ്ടൊരു വീഡിയോ ചെയ്ത് ഹിറ്റാക്കിയിട്ടുള്ളതാണ് വിമൽ ചേട്ടൻ. അങ്ങനെ 32 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അമേരിക്കയിൽ നിന്നും കരിബിയനിൽ വിള പറയുകയാണ് വേൾഡ് കപ്പ് ആയിട്ട്. എന്ത് തോന്നുന്നു? ഒന്നും പറയാൻ പറ്റുന്നില്ല, അത്ര അങ്ങനെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സമയം. എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റില്ല, എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റില്ല. വാക്കുകൾ കിട്ടാത്ത ഒരു സമയമാണ്. അപ്പൊ ഭയങ്കര സന്തോഷം, വാക്കുകൾ ഉടക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അല്ല, ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മൊമെന്റിന് നമ്മൾ എല്ലാവരും ഇവിടെ ഉള്ളത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. വെരി ഗ്രേറ്റ്ഫുൾ ടു ബി പാർട്ട് ഓഫ് ദിസ്. വി റിയലി ഡിസേർവ് ടു വിൻ. നമ്മൾ ജയിക്കണമായിരുന്നു. ടീം നമ്മൾ കുറെ ഇങ്ങനെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫൈനലെത്തും, സെമി ഫൈനലെത്തും, അവിടെ പോവും, ഇവിടെ പോവും, അങ്ങനെ അവസാനം ഈ പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ഇപ്രാവശ്യം വേൾഡ് കപ്പ് ക്രിക്കറ്റ് നമുക്കൊരു വേൾഡ് കപ്പ് തരുമോ എന്ന് നമുക്കറിയാമായിരുന്നു. അത് നമുക്ക് കിട്ടിയാലും വലിയ സന്തോഷം, വളരെ സന്തോഷമാണ്. ഇപ്പോൾ ഇനി സ്വകാര്യം പറയാം, മലയാളികൾ രണ്ടു മൂന്ന് മലയാളികൾ ഉണ്ടെങ്കിൽ, ഒരു മലയാളിയെങ്കിലും ഉണ്ടെങ്കിൽ വേൾഡ് കപ്പ് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും അത്തരം ശാസ്ത്ര പ്രചരണങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇനി വിശ്വസിച്ചേ പറ്റൂ, അത് അങ്ങനെ ആയി പോയില്ലേ. എന്നെ കുറിച്ച് എന്താണ്, ചേട്ടനെ കുറിച്ച് ഇന്ത്യൻ ടീമിൽ എല്ലാവർക്കും ഭയങ്കര നല്ലൊരു അഭിപ്രായമാണ്. ലോക്കൽ സപ്പോർട്ട് വെസ്റ്റ് ഇൻഡീസിന് ഇല്ലായിരുന്നെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. നമുക്ക് സിബി ചേട്ടൻ ഉള്ളതുകൊണ്ട് ഭയങ്കര എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഏറ്റവും ജോളി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ടീമിന് എപ്പോഴും പോസിറ്റിവിറ്റി തന്നതും പിന്നെ നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്തും സിബി ചേട്ടനാണ് വിജയത്തിന്റെ പിന്നിൽ. നമ്മുടെ നാട്ടില് അതല്ല, അറിയാലോ സഞ്ജുവിനോട് മലയാളികൾക്ക് എന്നും ഒരു പക്ഷേ മലയാളികൾ ഇത്രയും സ്നേഹിച്ച വേറെ ആളുകളാണ്, വേറെ മനുഷ്യൻ കാണത്തില്ല. അല്ല, അങ്ങനെയാണ് അങ്ങനെയാണ് അല്ല, അതാണ് ശരിക്കും. അതായത് മലയാളികൾ ഇത്രയും സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വേറെ ആരും കാണത്തില്ല. അത് ഭയങ്കര ഒരു ദൈവത്തിന്റെ ഒരു ബ്ലെസ്സിംഗ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു സംഭവമാണ് ഇത്രയും, അല്ലെങ്കിൽ വിചാരിക്കാത്തൊരു സംഭവമാണ്. നമ്മളെ പ്രാർത്ഥനയും നമ്മുടെ ചിന്തകളാണല്ലോ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഓരോ ആൾക്കാരും ഇത്രയും ജനുവിനായിട്ട് നമുക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോഴും അത്രയും പോസിറ്റീവായിട്ട് തന്നെ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും വലിയ സന്തോഷവും കടപ്പാടും എന്തെങ്കിലും പറയാനുണ്ട്? എന്താണ് ഇന്ത്യയുടെ ഫ്യൂച്ചർ പ്ലാൻസ്? അതല്ല ക്രിക്കറ്റിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് അല്ല, ഇമ്മീഡിയറ്റ് ഇവിടെ കഴിഞ്ഞാൽ എന്താണ് അടുത്ത സ്റ്റെപ്പ്? കപ്പും മേടിച്ച് നമ്മൾ ചോറും കഴിച്ച് അടുത്ത വണ്ടിക്ക് എയർപോർട്ടിൽ പോയാൽ പോരെ? ഒരു മൊമെന്റ് ആണ് ഇത്. നമ്മൾ പെട്ടെന്ന് അടുത്ത സ്റ്റെപ്പ് ആലോചിക്കാൻ പാടില്ല. നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇതൊന്ന് ആഘോഷിക്കണം. വെസ്റ്റ് ഇൻഡീസിലെ സിബി ചേട്ടനുമായിട്ട് ഇന്ത്യൻ ടീമായിട്ട് നമ്മൾ ഇന്ന് തകർക്കും. അതാണ് നമ്മുടെ അല്ലേ. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു.